సమరం జిందాబాద్ అక్కడ సమరం జిందాబాద్ కేరళ కాంగ్రెస్ జిందాబాద్ కేరళ కాంగ్రెస్ జిందాబాద్ ఎవడే ఎవడే నిల్విల ఎవడే 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 నిల్విల ఎవడే 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 నిల్విల ఎవడే 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 నిల్విల ఎవడే పరయు పరయు సర్కారే పరయు పరయు సర్కారే ఎవడే ఎవడే నిల్విల ఎవడే ఎవడే కుడిసిగా తీర్కన్ తయారాగణం ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന നെൽകർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സംസ്ഥാനതല കർഷക സംഘടനാ നേതാക്കളുടെയും ഉന്നതതല യോഗം അടിയന്തരമായി വിളിക്കണമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. നെൽകർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെയും കേരള കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ കോട്ടയം പാടി ഓഫീസ് പടിക്കൽ നടത്തിയ സംസ്ഥാനതല നെൽകർഷക സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വർഷം മുമ്പ് സംഭരിച്ച നെല്ലിൻ്റെ വില കർഷകർക്ക് നൽകാൻ സാധിക്കാത്തത് കർഷകരോട് കാണിക്കുന്ന അവഗണനയാണ്. നെൽകർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണെന്നും മോൻസ് ജോസഫ് കുറ്റപ്പെടുത്തി. സംഭരിച്ച നെല്ലിൻ്റെ വില ഉടൻ നൽകണമെന്നും വിള ഇൻഷുറൻസ് തുകയും മടവീഴ്ചയുടെ നഷ്ടപരിഹാര തുകയും പമ്പിംഗ് സബ്സിഡിയും പ്രൊഡക്ഷൻ ബോണസ് കൂടിച്ചേരുകയും എത്രയും വേഗം കർഷകർക്ക് ലഭ്യമാക്കണം. രൊക്കം പണം നൽകി നെല്ല് സംഭരിക്കുന്നതിനായി ബജറ്റിൽ തുക അനുവദിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. നെൽകർഷകരെ സഹായിക്കാത്ത പക്ഷം സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ കേരള കോൺഗ്രസിൻ്റെയും കർഷക യൂണിയൻ്റെയും നേതൃത്വത്തിൽ സമരങ്ങൾ വ്യാപിപ്പിക്കുമെന്നും പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. അടുത്ത നെല്ല് കൃഷി ചെയ്യുമ്പോൾ അടുത്ത വർഷത്തെ നെല്ല് സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. ധനകാര്യ വകുപ്പ് ആവശ്യമായ പണം കൊടുക്കണം. അതിൽ കൂട്ടുത്തരവാദിത്തമുള്ള ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരുന്നു. യാതൊരു കൂട്ടുത്തരവാദിത്വം ഇല്ല, ഉത്തരവാദിത്വം ഇല്ല, ഒന്നുമില്ലാത്ത വിധത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഇന്ന് എല്ലാ രംഗത്തും കർഷകരെയും സാധാരണ ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് ഭരണം നടത്തുന്നു. അതുകൊണ്ട് കാർഷിക മേഖല ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ ഉന്നയിക്കുന്നു. നെല്ലിന്റെ നെൽകർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൃഷി വകുപ്പ് മന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും പങ്കെടുക്കുന്ന പ്രത്യേകമായ യോഗം സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി വിളിച്ചു ചേർക്കണം. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർഷക യൂണിയന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ വർഗീസ് വെണ്ടിയാങ്ങന്റെയും സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ജോസ് ജോൺ സ്ഥലപ്പിനയുടെയും കർഷക യൂണിയൻ സംസ്ഥാന ഭാരവാഹി നേതൃത്വത്തിൽ ഇന്ന് കോട്ടയം പാർട്ടി ഓഫീസിൽ വിശദമായ ചർച്ചകൾ രാവിലെ മുതൽ നടക്കുകയുണ്ടായി. ഞങ്ങൾ പാർട്ടി ഭാരവാഹികളൊക്കെ അതിൽ പങ്കെടുക്കുകയുണ്ടായി. പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസ് സാറിന്റെ നേതൃത്വത്തിൽ കർഷക യൂണിയൻ നേതാക്കന്മാരും പാർട്ടി നേതാക്കന്മാരും കൂട്ടായി ആലോചിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ കേരളത്തിൽ പ്രത്യേകമായി ഏറ്റെടുക്കുമെന്ന് പറയാൻ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കേരളമെമ്പാടും ഇന്ന് കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യത്തിനെതിരെ കാർഷിക സബ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ആ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സംസ്ഥാനത്തുണ്ടായ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ ഏറ്റെടുക്കാനും വേണ്ടി ഐക്യജനാധിപത്യത്തിനെതിരെയും കൃഷിക്കാർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒറ്റക്കെട്ടായ രംഗത്തുണ്ടാകും. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാകും, കേരള കർഷക യൂണിയൻ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്കിടെ സൂചിപ്പിക്കാനുള്ളത്. ഈ സമരത്തെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. രാവിലെ മുതൽ പാർട്ടി ഭാരവാഹികൾ മുഴുവൻ ഇതിന്റെ ഭാഗമായി കർഷകരുടെ നേതാക്കന്മാരും ഇതിന് ഭാഗമായി നിൽക്കുന്നു എന്നതുകൊണ്ട് ദീർഘമായ പ്രസംഗത്തിന് മുന്നിലാതെ എന്റെ വാക്കു ചുരുക്കുന്നു. ഇവിടെ കർഷക യൂണിയൻ നേതൃത്വത്തിൽ നെൽകർഷകർക്ക് വേണ്ടി നടത്തിയ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കർഷക സമരം കോട്ടയം പാടി ഓഫീസിന് മുന്നിൽ നടക്കുന്ന ഈ കർഷക പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും വെച്ചുകൊണ്ട് എന്റെ വാക്കു ചുരുക്കുന്നു. നമസ്കാരം. കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് എബ്രാഹാം, XMP ജില്ലാ പ്രസിഡന്റ് സജീവ് മഞ്ഞക്കടമ്പിൽ, സംസ്ഥാന അഡ്വൈസർ തോമസ് കണ്ണന്തറ, സംസ്ഥാന ഹൈപവർ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് ജേസൺ ജോസഫ്, VJ ലാലി, മാഞ്ഞൂർ മോഹൻകുമാർ, അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസ്, പോൾസൺ ജോസഫ്, സ്റ്റീഫൻ പാറവേലി, സംസ്ഥാന ഹെഡ്ക്വാർട്ടേഴ്സ് ജനറൽ സെക്രട്ടറി AK ജോസഫ്, കർഷക യൂണിയൻ സംസ്ഥാന ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ജോസ് ജെയിംസ് നിലപ്പന, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CT തോമസ്, സംസ്ഥാന ട്രഷറർ ജോയി തെക്കടുത്ത്, സംസ്ഥാന സെക്രട്ടറിമാരായ ജോർജ് കിഴക്കുമശ്ശേരി, ആൻഡച്ചൻ വെച്ചുച്ചിറ, വിജോയ് പ്ലാത്താനം, നിതിൻ സി വടക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ മാർച്ചും കർഷക ധർണയ്ക്കും കർഷക യൂണിയൻ സംസ്ഥാന ഭാരവാഹികളായ പ്രൊഫസർ ജോജോ തോമസ്, കുഞ്ഞു കളപ്പുര, സോജൻ ജോർജ്, സിബിച്ചൻ കൈനഗരി, വിനോദ് ജോൺ, കുറ്റിയിൽ ശ്യാം, ജെയിംസ് ജോസഫ്,
മാർട്ടിൻ കോലടി, ബിജു വെട്ടിക്കുഴ, മടന്നമ്മൻ തോമസ്, കേരള കോൺഗ്രസ് നേതാക്കളായ ശശിധരൻ നായർ, ജോയി ചെട്ടിശ്ശേരി, സന്തോഷ് കാവുകാട്ട്, ജോർജ് കുട്ടി മാപ്പിളശ്ശേരി, കുര്യൻ പി കുര്യൻ, സി വി തോമസുകുട്ടി, ജോർജ് പുളിങ്കാടൻ, വിനു ചെങ്ങളം, ആന്റണി തുപ്പലഞ്ഞി, എബ്രാഹാം വയലിക്കൽ, ഷൈജി ഓട്ടപ്പള്ളി, സാബു പീടിയാക്കൽ, ജോയ് സി കാപ്പൻ, കർഷക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വട്ടപ്പാറ, ജോസ് തുടുമൽ, ടോമി ജോർജ്, ബാബു മുടിയിൽ, ജോബിൾ മാത്യു, കെ സി ജെയിംസ്, റൂബി ജോസ്, ജോസഫ് ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി.